നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ഭീകരരൂപിയായ ജീവി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ദിനോസറുകളിലേക്കായിരിക്കും നീളുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഉത്തരം ടീറെക്സ് എന്ന ഭീകരനായ ദിനോസറിൻ്റെതായിരിക്കും. മാംസമുക്കുകളായ വളരെ വലിപ്പമേറിയ ഒരിനം ഡിനോസറുകളാണ് റിറാനോസോറസ് റെക്സ് ദിനോസറുകൾ, അഥവാ ടീറെക്സ് ദിനോസറുകൾ. ഏതാണ്ട് 85 ദശലക്ഷം മുതൽ 65 ദശലക്ഷം വരെയുള്ള കാലഘട്ടത്തിലാണ് ടീറെക്സ് ദിനോസറുകൾ ജീവിച്ചിരുന്നത് എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ അനുമാനം. വലിപ്പമേറിയ ശരീരവും കൂർത്ത പല്ലുകളുള്ള വലിയ ശിരസും ബലിഷ്ഠമായ കാലുകളുമുള്ളതാണ് ടീറെക്സ് ദിനോസറുകൾ. ദിനോസറുകളുടെ കൂട്ടത്തിലെ രാജാവെന്നറിയപ്പെടുന്ന ടീറെക്സിന് ഒറ്റക്കടിക്ക് ഇപ്പോൾ നിരത്തിലോടുന്ന കാറുകളെ കടിച്ച് കുടഞ്ഞെറിയാനാകും. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിഞ്ഞതിനേക്കാൾ വലുപ്പവും ഭാരവുമുള്ളതായിരുന്നു ടീറെക്സുകൾക്കെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഫോസിൽ വെച്ചുള്ള കണക്കുകൂട്ടലിൽ ടീറെക്സിന് ഏകദേശം 39 അടി നീളവും 8,800 കിലോഗ്രാം ഭാരവുമുണ്ട്. 6.60 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയത് തന്നെ അത്യപൂർവമാണ്. ദിനോസറുകളെക്കുറിച്ചുള്ള ധാരണകളെ മാറ്റിമറിക്കാൻ പോന്നതായിരുന്നു ടീറെക്സ് ഫോസിലിൻ്റെ കണ്ടെത്തൽ. എങ്കിലും കണ്ടെത്തിയ ടീറെക്സിനേക്കാൾ ഭീകരരൂപികളായിരുന്നു ടീറെക്സുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. കമ്പ്യൂട്ടർ മോഡലുകൾ വെച്ച് നടത്തിയ പഠനത്തിലാണ് ഫോസിലുകൾ കാണിച്ചു തന്ന ടീറെക്സിനേക്കാൾ വലിയ ടീറെക്സുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിച്ചത്. ഭൂമിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നിലവിൽ 70% അധികം വലിപ്പമുള്ള ജീവികളായിരുന്നു ടീറെക്സുകളെന്നാണ് ദിനോസറിനെ കുറിച്ചുള്ള ധാരണകളെ പിന്നെയും ഭീകരമാക്കുന്നത്. നിലവിൽ 8.8 ടൺ എന്ന് കരുതുന്ന ടീറെക്സിന് 15 ടൺ വരെ ഭാരമുണ്ടായിരുന്നു. 12 മീറ്റർ വലിപ്പമുണ്ടായിരുന്നുവെന്ന് കരുതിയിരുന്നത് 15 മീറ്റർ വരെ വലിപ്പമുണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരാശരി മനുഷ്യൻ്റെ ഉയരം 5'9" ആണെങ്കിൽ ടീറെക്സ് 49 അടി വരെ വളർന്നിരുന്നു. മനുഷ്യൻ്റെ ശരാശരി ഭാരം 62 കിലോഗ്രാം ആണെങ്കിൽ ടീറെക്സിൻ്റെ ഭാരം 1,500 കിലോഗ്രാം വരെ പോയിരുന്നുവെന്നാണ് കമ്പ്യൂട്ടർ മോഡലുകൾ പറയുന്നത്. ലണ്ടനിലെ ക്യൂൺ മേരി സർവകലാശാലയിലെയും കാനഡയിലെ കനേഡിയൻ മ്യൂസിയം ഓഫ് നാച്ചുറലിൻ്റെയും ഗവേഷകരാണ് ടീറെക്സിനുള്ള പുതിയ പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ടീറെക്സ് പോലുള്ള ദിനോസറുകളുടെ ഫോസിലുകളിൽ നിന്നും ലഭിച്ച തെളിവുകളേക്കാൾ വലുതായിരുന്നു അവയുടെ രൂപം. ഫോസിലുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇത്തരം ജീവികളുടെ വലിപ്പം നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കില്ലെന്നതിൻ്റെ തെളിവുകളാണ് പുതിയ പഠനം നൽകുന്നത് എന്നാണ് ഗവേഷകർ നേതൃത്വം നൽകിയവരിൽ ഒരാളായ ഡോക്ടർ ജോർദാൻ മാലൻ പറയുന്നത്. ടീറെക്സുകളുടെ പല്ലുകളിൽ ഇരുമ്പ് കൂടിയ അളവിൽ ഉണ്ടായിരുന്നുവെന്നാണ് മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നത്. മാംസബുക്കുകളായ ടീറെക്സിന് ഇരകളെ എളുപ്പം കടിച്ചു കീറാൻ ഇതുവഴി സാധിച്ചിരുന്നു. കിങ്സ് കോളേജ് ലണ്ടനിലെ ഡോക്ടർ ആരോൺ ലെബ്ലെക്കാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്. കൊമാഡോ ഡ്രാഗണിന് സമാനമായ വളഞ്ഞ പല്ലുകൾ ഇരകളെ കടിച്ചു കീറാൻ ഇത്തരം ഡിനോസറുകളിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഈ പഠനം പറയുന്നത്. കൊമാഡോ ഡ്രാഗണുകളുടെ പല്ലുകളിലും കൂടിയ അളവിൽ ഇരുമ്പ് കാണപ്പെട്ടിരുന്നു.